ഹലോ, ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അതെ, ശരിക്കും അതിനകത്തുനിന്ന് ഒരു ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും പശുവിനും പാറയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നല്ലേ. ആ, ഇവിടെ ഊസ് വെച്ചൊക്കെ ഇതാക്കി സിമെന്റ് കുറെ വെള്ളമായി. രാവിലെ തേകി കഴിഞ്ഞുണ്ടായതാണോ ഇത്? ചേച്ചീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ പറയാവോ? ഇങ്ങോട്ട് നോക്കി പറയണേ, ഇങ്ങോട്ട് നോക്കിക്കോ. ആ ദിവസം വൈകുന്നേരം ഒരു 600 ലിറ്റർ വെള്ളം മോളിച്ചിടും രാവിലെ. രാവിലെ അത് വലിച്ചു വെച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് പകല് തേകിടും. പാലുണ്ടാകുന്ന വെള്ളം കുടിക്കും. രാത്രിയിലുണ്ടായി കെട്ടി കിടക്കുന്ന വെള്ളം എടുക്കും വേറെ ആവശ്യത്തിനൊക്കെ അല്ലേ. അതുകൊണ്ട് നമുക്കിപ്പോൾ വെള്ളം ഇവിടെ എല്ലാം പറ്റിയിട്ട് നമുക്ക് ഈ വെള്ളം ഉണ്ട്. ഇത്ര വലിയ വേനലായിട്ട് ഇപ്പം ഇതിനകത്ത് നിന്ന് ഒട്ടും വെള്ളം വറ്റി പോയിട്ടില്ലല്ലോ. ഇപ്പോഴും വെള്ളം ഉണ്ടല്ലോ ഇതിനകത്ത്. ആ, ഇതിൽ കൂടെ വീട്ടിലോട്ട് ഇപ്പൊ പോകുന്നുണ്ടോ വെള്ളം? ആ, അപ്പൊ ഫുള്ള് ഒരു ദിവസം 600 ലിറ്റർ വെള്ളമൊക്കെ കിട്ടൂലേ. ആ, ഇതൊരു 500 ലിറ്റർ ഒക്കെ കൊള്ളൂലോ ഇതിനകത്ത്? ആ, ഇപ്പൊ ഇതിനകത്തുനിന്ന് വലിച്ച് വീട്ടിലോട്ട് എടുക്കുന്നുണ്ടല്ലേ. ആ വീടും കൂടെ അയോട്ടിട്ട് റൂഫ് കാണുന്ന ഒരു വീടാണ്. ആ വീടാണ് ചേച്ചിയുടെ വീട്. ആ വീട്ടിലേക്കാണ് ഇതിരുന്ന് കുടിൻ്റെ അടി കൂടിയാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഓസി കൂടി വലിക്കുന്നുണ്ട്. ഇതാണ് പാറയ്ക്കകത്തുനിന്ന് തന്നെ കുഞ്ഞു നീരുറവ. ശരിക്കും അത്ഭുതമല്ല ഇത്ര വലിയ വേനക്ക് നമ്മുടെ പാലക്കാട് ജില്ലയിലൊക്കെ. ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തതുകൊണ്ട് കോളേജുകളൊക്കെ അവധി പ്രഖ്യാപിച്ച് വരെ ഇരിക്കുന്ന സമയം. ഈ സമയത്ത് വരെ ഈ നീരുറവയ്ക്ക് അന്ന് വെള്ളം പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വെള്ളം അവർ വലിച്ചെടുക്കുന്നതിന് മുന്നേ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്ന കേട്ടോ. അന്നേരത്തേക്ക് നിറഞ്ഞു കിടക്കുവാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് തന്നെ വെള്ളം എടുക്കണേ. രാവിലെ ഞങ്ങൾ നടക്കാൻ വേണ്ടി വഴിക്ക് കണ്ട ഒരു അത്ഭുത കാഴ്ച കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരണം തോന്നി. നിറഞ്ഞു കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ് വീട്ടിലേക്ക്. അപ്പോൾ കണ്ടമുള്ള ആ പാറ നനഞ്ഞിരിക്കുന്ന അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് വലിച്ചെടുത്തു. ഞങ്ങൾ നടന്നാണ് വരുന്നത്. ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇത്. ഈ തിട്ടിൻ്റെ മുകളിൽ കണ്ടോ എന്ത് പൊക്കമെന്ന് നോക്കിയാൽ അതിൻ്റെ അടിയിൽ നിന്ന് പാറക്കെട്ടിന് നടന്നാണ് വെള്ളം ഒഴിവരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.